ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ കർഷകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ച പോലീസ് ഡൽഹി ചലോ മാർച്ചിൽ പങ്കെടുക്കാൻ പുറപ്പെട്ട കർഷകരെ പോലീസ് തടഞ്ഞതോടെയാണ് സംഘർഷമുണ്ടായത് ഇന്നും നാളെയുമായി നിശ്ചയിച്ചിരുന്ന കർഷക സമരത്തിന് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചിരുന്നു വൻ പോലീസ് സന്നാഹമാണ് ഡൽഹി അതിർത്തിയിൽ ഉടനീളം വിന്യസിച്ചിരിക്കുന്നത് അംബാലയിൽ പോലീസ് സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകൾ മറികടന്നതിനു പിന്നാലെയാണ് കർഷകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗം ഉണ്ടായത് എന്നാൽ ഇത് മറികടന്ന് കർഷകർ കാർണാലിയിലേക്കുള്ള യാത്ര തുടർന്നു ചിലർ സോരീപത്തിലെത്തി ഇന്ന് രാത്രി ചിലവഴിച്ച ശേഷം നാളെ പുലർച്ചെ ഡൽഹിക്ക് പുറപ്പെടും ഗുഡ്ഗാവിലെ ഡൽഹി ഹരിയാന അതിർത്തിയിൽ കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത് ഡൽഹിയിലേക്ക് കർഷകരെ കടത്തിവിടരുതെന്നാണ് അവർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം യു പി ഹരിയാന ഉത്തരാഖണ്ഡ് രാജസ്ഥാൻ കേരളം പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലെ കർഷക സംഘടനകളാണ് കാർഷിക ബില്ലിനെതിരെ ഡൽഹിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് എന്നാൽ കോവിഡ് പശ്ചാത്തലത്തിൽ പോലീസ് പ്രതിഷേധത്തിന് അനുമതി നൽകിയിട്ടുമില്ല എന്നാൽ ഇന്ന് ഡൽഹിയിൽ എത്തുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു കർഷകർ യാത്ര പുറപ്പെട്ടത് കർശന സുരക്ഷയാണ് ഡൽഹിയിൽ ഒരുക്കിയിരിക്കുന്നത് അതിർത്തികളിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് എട്ട് കമ്പനി അർദ്ധ സൈനികരുടെ സേനയും അതിർത്തിയിൽ തമ്പടിച്ചിട്ടുണ്ട് മുൻകരുതൽ നടപടിയുമായി മെട്രോ സർവീസുകൾ ഇന്ന് ഉച്ചവരെ മാത്രം നിർത്തിവച്ചിട്ടുണ്ട് കേരളത്തിൽ പണിമുടക്ക് ഹർത്താൽ പ്രതീതിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ചുരുക്കം സ്വകാര്യ വാഹനങ്ങളല്ലാതെ വാഹന ഗതാഗതം തീരെ കുറവാണ് കെ എസ് ആർ ടി സി ബസ്സുകളോ സ്വകാര്യ ബസ്സുകളോ ഓടുന്നുമില്ല കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ് തൊഴിൽ കോഡ് പിൻവലിക്കുക ആദായ നികുതി ദായകരല്ലാത്ത എല്ലാ കുടുംബാംഗങ്ങൾക്കും പ്രതിമാസം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വീതം നൽകുക തൊഴിലാളികൾക്ക് പത്ത് കിലോ ധാന്യം അനുവദിക്കുക കർഷക ദ്രോഹ നടപടികൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബി എം എസ് ഒഴിയുള്ള പ്രധാന തൊഴിലാളി യൂണിയനുകളെല്ലാം പണിമുടക്കുന്നത് ബാങ്കിംഗ് ടെലികോം ഇൻഷുറൻസ് ഖനി തൊഴിലാളികൾ മേഖലയിലെ യൂണിയനുകൾ പണിമുടക്കുന്നുമുണ്ട് റെയിൽവേ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാത്ത തരത്തിൽ പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് തൊഴിലാളികൾ അറിയിച്ചിട്ടുമുണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും ഒറീസയിലും ബംഗാളിലും തൊഴിലാളി പണിമുടക്ക് പൂർണ്ണമാണെന്ന് ഇടത് സംഘടന അവകാശപ്പെടുന്നുണ്ട് ഒറീസയിൽ ഭുവനേശ്വറിൽ എ ഐ ടി യു സി ഉൾപ്പെടെ സംഘടനകൾ പ്രതിഷേധിച്ചു ബംഗാളിൽ ഇരുപത്തിനാല് പർഗാനസ് ജില്ലയിൽ ട്രെയിൻ തടഞ്ഞ ഇടത് സംഘടനകൾ കൊൽക്കത്തയിൽ പ്രകടനം നടത്തി തമിഴ്നാട്ടിലും വിവിധ തൊഴിലാളി യൂണിയനുകൾ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്